കാടും മനുഷ്യനും ഒരു കാലത്ത് ആത്മമിത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കാടിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. കാട് അവൻ അന്നവും ആശ്രയവുമായിരുന്നു. എന്നാൽ ഇന്നത്തെ ചില തലമുറയാകട്ടെ കാടും മരങ്ങളും വെട്ടിവെളുപ്പിച്ചാൽ മാത്രമേ നാട് പുരോഗമിക്കൂ എന്ന പക്ഷക്കാരാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കാടിനെയും അതിന്റെ പച്ചപ്പിനെയും സ്നേഹിക്കുന്ന ഒരു കർഷകനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് താരൂർ കോണം താരഭവനിലെ ശ്രീ ശിവാനന്ദൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫോറസ്റ്ററായിരുന്ന ശിവാനന്ദൻ 2001 ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ചത്. സ്വന്തമായുള്ള 65 സെന്റ് പറമ്പിലാണ് ശിവാനന്ദൻ കൃഷി ആരംഭിച്ചത്. എൻ്റെ പേര് ശിവാനന്ദൻ. ഞാൻ റിട്ടയേർഡ് ഫോറസ്റ്ററാണ്. 2001 റിട്ടയേർഡായി. അതിന് മുമ്പും ചെറിയ ഉണ്ടായിരുന്നു. പാരമ്പര്യമായിട്ട് ഒരു കർഷക കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇത് വളരെ പണ്ട് മുതലേ ഇതിൻ്റെ കൃഷിയൊക്കെ എൻ്റെ അപ്പൂപ്പന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു പാരമ്പര്യം കൂടെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. പ്രധാനമായിട്ട് 3-4 ഇനമുണ്ട് ഇവിടെ. കരിമുണ്ടയാണ് ശരിക്ക് കൂടുതലായിട്ടുള്ളത്. കുരുമുളകാണ് പ്രധാന കൃഷി. ഇതിന്റെ കൂടെ ഇടവേളയായി ചേന, കാച്ചിൽ, പൈനാപ്പിൾ, പുളി, മാവ്, പ്ലാവ്, കറിവേപ്പില എന്നിവയും കൃഷി ചെയ്യുന്നു. കരിമുണ്ട, പടപ്പൻ, കൊറ്റിനാടൻ, പന്നിയൂർ എന്നീ ഇനങ്ങളാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. കൂടുതൽ ആദായം കിട്ടുന്നത് കരിമുണ്ടയാണ് എനിക്ക് കിട്ടുന്നത്. അല്ല, മറ്റുള്ളത് ഒരു ജാതി പടപ്പനുണ്ട്. അത് അത്ര ഈൽഡ് 2 വർഷത്തിലൊരിക്കലും ശരിക്ക് കായ്ക്കുള്ളു. എല്ലാ വർഷവും ശരിക്കും ഉണ്ടാവുക, ഒരേപോലെ ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പണ്ടത്തെ നാടൻ കുരുമുളകുണ്ട്. അതിനെ കൊറ്റിനാടൻ എന്ന് പറയും. അതിപ്പോൾ ഒരിടത്തും തന്നെ മുഴുവടി എനിക്കൊരു 5-6 മുളുണ്ട്. അത് പെട്ടെന്ന് കേടുപിടിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് ഇപ്പം അത് കൂടുതലായിട്ട് ഉൽപാദിപ്പിക്കുന്നില്ല. ഇവിടെ കുരുമുളകിന് താങ്ങായി തെങ്ങ്, കവുങ്ങ്, തേക്ക് തുടങ്ങിയ തായ് വൃക്ഷങ്ങളാണുള്ളത്. വീടിനോട് ചേർന്ന ഈ പറമ്പിൽ ഏകദേശം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 300 കൊടികളാണ് ശിവാനന്ദനുള്ളത്. നാടനും അത്യപൂർവം ഇനവുമായ പടപ്പൻ എല്ലാ വർഷം പൂക്കുമെങ്കിലും 2 വർഷത്തിലൊരിക്കൽ മാത്രമേ ഇതിൽ നിന്നും നല്ല കായ്ഫലം ലഭിക്കുകയുള്ളൂ. ഈ കുരുമുളക് മണികൾക്ക് നല്ല വലിപ്പമാണ്. എന്നാൽ കരിമുണ്ടയുടെ കാര്യം മറിച്ചാണ്. എല്ലാ വർഷവും കൂടുതൽ വിളവ് ലഭിക്കും. ഇവിടെ കൃഷി ചെയ്യുന്ന മറ്റൊരു പ്രധാന ഇനമാണ് കൊറ്റിനാടൻ. ഇതിന്റെ ഇലകൾക്ക് മറ്റുള്ളവയേക്കാൾ നല്ല വലിപ്പമുണ്ട്. തിരികൾക്ക് നല്ല നീളവും കായകൾ അടുപ്പത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു. വാട്ടരോഗം വന്ന് വംശനാശ ഭീഷണി നേരിടുന്ന അവസ്ഥയാണ് ഇന്ന് കൊറ്റിനാടൻ ഇനത്തിന്. കുരുമുളകിനെയും മറ്റു ചെടികളെയും പരിപാലിക്കുന്നതിനായി ഭാര്യയായ വനിതകുമാരിയും ശില്പങ്ങളുടെ കൊത്തുപണി ചെയ്യുന്ന മകനും മരുമകളും ശിവാനന്ദനെ സഹായിക്കാറുണ്ട്. കൃഷിഭവനിലെ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് സമയാസമയങ്ങളിൽ മണ്ണ് പരിശോധിച്ച് വേണ്ടുന്ന വളം ഇടുന്നതിനാൽ കൃഷിയിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നു. പുതിയ ലാറ്ററേറ്റ് സോയിലാണ്. നല്ല വളക്കൂറുള്ള മണ്ണാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് ഇവിടുത്തെ. കുരുമുളക് നന്നായി വളരുന്ന ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തിൽ അധികമായി. ഇവിടുത്തെ കർഷകരെ
എല്ലാ പ്ലോട്ടുകളും മിക്കവാറും ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു. കുരുമുളക് കൃഷി ചെയ്യുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത. വളരെയധികം കുരുമുളകുള്ള ഒരു പഞ്ചായത്താണിത്. ഈ ഇദ്ദേഹം ശിവാനന്ദൻ, ഇദ്ദേഹം നമ്മുടെ നല്ലൊരു കുരുമുളക് കർഷകനാണ്. നമ്മുടെ കുരുമുളക് സമിതിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി അംഗം കൂടിയാണ്. ഏകദേശം 350-ൽ അധികം കുരുമുളക് വള്ളികൾ ഇദ്ദേഹം ഇവിടെ വിവിധ ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികൾ ഇദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലും ജൈവ രീതിയിലാണ് കാര്യങ്ങൾ, ഇദ്ദേഹം വളപ്രയോഗവും മറ്റ് കീടരോഗ നിയന്ത്രണവും ഒക്കെ നടത്തുന്നത്. നമ്മുടെ കൃഷിഭവൻ എപ്പോഴും വിസിറ്റ് ചെയ്യുകയും നമ്മുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാറുമുണ്ട്. ഈ പ്രദേശത്ത് കൂടുതലായിട്ട് മഴക്കാലത്ത് ദ്രുതവാട്ടം കാണാറുണ്ട്. അതിന് മഴയുടെ ആരംഭത്തിൽ തന്നെ ബോഡോ മിശ്രിതം കർഷകർ തളിക്കാറുണ്ട്. കൂടാതെ ട്രൈക്കോഡർമ എന്ന് പറയുന്ന ജൈവ കുമിളിൻ്റെ ചാണകവുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രയോഗവും ഇവിടെ നടത്താറുണ്ട്. അതിനാൽ ഇപ്പോൾ അതിൻ്റെ വ്യാപനം ശരിക്കും നിയന്ത്രണത്തിലാണ്. ഒരു വർഷം ശിവാനന്ദന് തന്റെ പറമ്പിൽ നിന്നും 500 കിലോ കുരുമുളക് വരെ ലഭിക്കാറുണ്ട്. സ്വന്തമായിട്ട് കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. കളക്ട് ചെയ്ത് സ്വന്തമായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ലാഭം നഷ്ടം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് പറ്റില്ല. ഇത് വലിയ മരങ്ങളുണ്ട്, 30 അടിയോളം ഹൈറ്റ് ഉള്ള മരങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ പ്രത്യേക ആൾക്കാരെ കൊണ്ട്, മരം കയറുന്ന ആൾക്കാരെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കരാറ് കൊടുത്തു കഴിഞ്ഞാൽ അവരാളെ കൊണ്ടുവന്നിട്ട് പറിച്ചു കൊണ്ടുപോകും. സ്വന്തം ആവശ്യത്തിന് നമ്മൾ കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട്. അതായത് 4 കിലോ 5 കിലോ മുളക് കിട്ടും. അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അത് ആർക്കും കൊടുക്കില്ല. അതായത് മകളാണ് കൂടുതൽ സഹായിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. പിന്നെ എന്നെ അസിസ്റ്റ് ചെയ്ത് എൻ്റെ ഭാര്യയും മകനും മരുമകളും അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം പ്രത്യേകം സഹായിക്കും, പല കാര്യങ്ങൾക്കും സഹായിക്കുന്നുണ്ട്. ഒരു മരത്തിൽ നിന്നും ശരാശരി 2 കിലോ വരെ കുരുമുളക് കിട്ടാറുണ്ട്. തുടങ്ങുമ്പോൾ പലപ്പോഴും 1 കിലോ തൂക്കമായിട്ട് ഇത് കുറയുന്നു. കരാർ അഥവാ അടങ്കൽ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ വിപണനം. കുരുമുളക് വ്യാപാരികൾ ശിവാനന്ദന്റെ പറമ്പിൽ നേരിട്ടെത്തി കൊടി കണ്ട് അതിനെ മതിക്കുകയും എന്നിട്ട് ഒരു വില നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഞാൻ കുറേ കാലം ഗൾഫിലായിരുന്നു, ഗൾഫിൽ ഡ്രൈവറായിരുന്നു. അവസാനം വിസ ക്യാൻസൽ ചെയ്തു, നേരെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു എൻ്റെ ഒരു സുഹൃത്ത് മാധവൻ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ കുരുമുളകിലേക്ക്, മലഞ്ചരക്കിലേക്ക് താല്പര്യം വന്നു. ഞാൻ മാധവൻ ചേട്ടനും കൂടി ചേർന്ന് പാർട്ണറായിട്ട് ഇതേപോലെ കുരുമുളക് എടുക്കുകയും ബിസിനസ് ചെയ്യുകയും പിന്നെ ചിലതൊക്കെ എടുക്കുമ്പോൾ നഷ്ടം വരികയും അതിൽ അടുത്തതിൽ വല്ലതും രക്ഷപ്പെടുകയും ഇങ്ങനെയൊക്കെ ആണ് അങ്ങനെ ബിസിനസ് ചെയ്തു പോവുക. കുരുമുളക് ഞങ്ങൾ പോയി, ഞാൻ രാധാകൃഷ്ണൻ ചേർന്നിട്ട് പോയി അടങ്കൽ മേടിച്ച് കൊണ്ട് പൊഴിച്ച് കൊടുക്കും. പിന്നെ മാർക്കറ്റിൽ നിന്ന് എടുത്ത് മാർക്കറ്റിനോട് ചേർത്ത് അങ്ങ് കൊടുക്കും. ഞങ്ങൾ മരം ഇങ്ങനെ നോക്കി മതിക്കും. ഓരോ മരവും 10 കിലോ 15 കിലോ 20 കിലോ 5 കിലോ 2 കിലോ 1 കിലോ 1/2 കിലോ ആ കണക്ക് വെച്ച് ഞങ്ങൾ നോക്കി മതിച്ച് അവസാനം എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് ഉടമസ്ഥനായിട്ട് ഞങ്ങളൊന്ന് ചെയ്തു അങ്ങനെ വാങ്ങും. അപ്പം വില ഞങ്ങൾ ചോദിച്ചൊരു വില അവർ ഒന്ന് ചോദിക്കും, ഞങ്ങൾ വേറെ ഒന്ന് പറയും. അങ്ങനെ ഏകദേശം ഒരു ധാരണയിലെത്തും, എത്തി ഞങ്ങൾ കച്ചവടം ഉറപ്പിക്കും. നമ്മൾ കണക്ക് കൂട്ടലും ചിലപ്പോൾ തെറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു മരത്തിൽ നമ്മൾ 10 കിലോ മതിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറിക്കുമ്പോൾ ചിലപ്പോൾ 7 കിലോ 6 കിലോ ഒക്കെ വരും. നഷ്ടം വരുമ്പോൾ നഷ്ടം, പിന്നെ ചിലതിലൊക്കെ വരുമ്പോൾ നമ്മൾ ചിലതെടുക്കുമ്പോൾ അതിൽ ചെറിയ ലാഭങ്ങൾ വരും. ചെറിയ ചെറിയ പുള്ളി എടുക്കുമ്പോൾ ചിലപ്പോൾ ലാഭം കിട്ടും, വലിയ പുള്ളിയിലൊക്കെ ചിലപ്പോൾ നഷ്ടം വരും. ഒരു സ്ഥലം കാണുമ്പോൾ ചിലപ്പോൾ ഒരുപാട് അധികം മുളക് കാണും, കുരുമുളക് ചിലപ്പോൾ കുറച്ച് കാണും. ആ സ്ഥലത്തിൻ്റെ മൊത്തത്തിൽ നോക്കിയതിന് ശേഷം ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ട് വാങ്ങും. അപ്പോൾ അതിൽ എന്തെങ്കിലും കേടുപാട്
എന്തെങ്കിലും വലപ്പുഴ ഞങ്ങൾ വലപ്പുഴ മരത്തിൽ നോക്കും. നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഉടമസ്ഥനോട് ഇത് കാണുകയും കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ഉടമസ്ഥന് പ്രതിവിധി ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ കുറ്റനാടനും പന്നിയൂരും പാലായാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് മാർക്കറ്റിൽ കിലോയ്ക്ക് 400 രൂപ മുതൽ 700 രൂപ വരെ ലഭിക്കാം. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിക്കായി ശിവാനന്ദൻ തന്റെ ടെറസിലും അടുക്കള വശത്തുമായി തോട്ടം ഒരുക്കിയിട്ടുണ്ട്. പയർ, വെള്ള വെണ്ട, പാവൽ, പടവലം, തക്കാളി, വെള്ളരി, മുളക് എന്നിവയാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. കീടങ്ങളെ നശിപ്പിക്കാൻ പപ്പായയുടെ ഇലകൾ വെള്ളത്തിലിട്ട് ഒരു രാത്രി വയ്ക്കുന്നു. രാവിലെ ഇതിനെ അരിച്ച് വെള്ളം ചേർത്ത് കേടുവന്ന ചെടികളിൽ തളിക്കുന്നു. ജൈവവള പ്രയോഗവും 2 നേരമുള്ള വെള്ളം നനയ്ക്കലും വഴി നല്ല വിളവ് ലഭിക്കുന്നു. ഇതിനു പുറമെ വീട്ടിലേക്ക് ആവശ്യമായ മുട്ടയ്ക്ക് വേണ്ടി നാടൻ ക്രോസ് ഇനത്തിൽപ്പെട്ട പോരി കോഴികളെ സംരക്ഷിക്കുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഇനി എന്തു ചെയ്യാം എന്ന ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ഒട്ടേറെ പേർക്ക് ശിവാനന്ദനെ ഒരു മാതൃകയാക്കാവുന്നതാണ്. ോ രേരിക്കും
മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി ചെറുവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി ചെറുവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി മലവെള്ളം വന്നാൽ നമ്മളും മാറും മലകേറും ചെറുവെള്ളം വന്നാൽ നമ്മൾ ചെറുമുകളേറും മലവെള്ളം यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए जैव उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर सिंदरी तलचर और रामागुंडम संयंत्र HFCL की बरौनी इकाई और VVFCL की नामरू फोर्थ सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ निम्नलिखित यूरिया क्योंकि इससे होगा किसानों का फायदा ही फायदा अनाज का उत्पादन 10 फीसदी तक बढ़ेगा बढ़ेगी 10 से 15 फीसदी नाइट्रोजन क्षमता ഭാഗ്യവർഷ ചിട്ടികൾ 2015 പ്രവാസികൾക്കും ഇപ്പോൾ KSFE ചിട്ടികളിൽ വരിക്കാരാകാവുന്നതാണ് KSFE വിശ്വസ്തം സുരക്ഷിതം നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക സർവകലാശാലയിൽ നിന്നും പുതിയ വിള ഇനങ്ങൾ. പച്ചതേങ്ങ സംഭരണ വില 28 രൂപയായി വർദ്ധിപ്പിച്ചു. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാല 25 പുതിയ വിള ഇനങ്ങൾ വികസിപ്പിച്ച് കർഷകരിലെത്തിക്കുന്നു. നെല്ലിന്റെയും കൊക്കോയുടെയും 5 വീതവും വെള്ളരി കുരുവില്ല തണ്ണിമത്തൻ കരിമ്പ് കുടംപുളി എന്നിവയുടെ 2 വീതവും പ്ലാവ് കൂൺ പച്ചമുളക് പയർ കുമ്പളം തക്കാളി വഴുതന എന്നിവയുടെ ഓരോ ഇനവുമുണ്ട്. സിന്ദൂർ ചക്ക മുള്ളില്ലാത്ത തഴച്ചു വളരുന്ന വഴുതന ഭീമയെന്ന തൂവെള്ള പാൽക്കൂൺ സംരക്ഷിത കൃഷിക്ക് അനുയോജ്യമായ ശുഭ്ര ഹീര എന്നീ വെള്ളരി ഇനങ്ങൾ തുടങ്ങിയവ കാർഷിക സർവകലാശാല വികസിപ്പിച്ച പുതിയ വിള ഇനങ്ങളിൽ പെട്ടവയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487237001 എന്ന നമ്പറിൽ വിളിക്കുക. പച്ചതേങ്ങയുടെ സംഭരണ വില കിലോഗ്രാമിന് 25 രൂപയിൽ നിന്ന് 28 രൂപയായി വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി. കേരഫെഡാണ് പച്ചതേങ്ങ സംഭരണത്തിന്റെ നോഡൽ ഏജൻസി. കൃഷിവകുപ്പാണ് പച്ചതേങ്ങ സംഭരിച്ച് കേരഫെഡിന് നൽകുന്നത്. നാളികേര വികസന ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൈപ്പുഴ നാളികേര ഉൽപാദക കമ്പനിയുടെ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ഔട്ട്ലെറ്റ് തേവലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം കൊല്ലം MP NK പ്രേമചന്ദ്രൻ നിർവഹിച്ചു. കമ്പനി ഉൽപാദിപ്പിക്കുന്ന നീരയും ഉൽപ്പന്നങ്ങളായ നീര ഹണി ജാഗറി നീര ഹൽവ എന്നിവ ഈ ഔട്ട്ലെറ്റ് വഴി ലഭ്യമാണ്. കൈപ്പുഴ കമ്പനി ഉൽപ്പാദിപ്പിച്ച നീര വിനാഗിരിയുടെ വിതരണ ഉദ്ഘാടനവും MP നിർവഹിച്ചു. കൊല്ലം കൈപ്പുഴ കമ്പനിയുടെ പുതിയ 4 ഔട്ട്ലെറ്റുകൾ സെപ്റ്റംബർ ആദ്യവാരം പ്രവർത്തനം ആരംഭിക്കുമെന്ന് കമ്പനിയുടെ ചെയർമാൻ ഷാജഹാൻ കാഞ്ഞിരവിളയിൽ അറിയിച്ചു. രോഗകീട പ്രതിരോധ ശേഷിയുള്ള പുതിയ അച്ചിങ്ങാപ്പയർ വെള്ളായണി കാർഷിക കോളേജിലെ സസ്യ പ്രജനന വിഭാഗം വികസിപ്പിച്ചെടുത്തു. വെള്ളായണി ലോക്കൽ എന്ന നാടൻ ഇനത്തിൽ ഗീതിക എന്ന അച്ചിങ്ങപ്പയർ വികസിപ്പിച്ചെടുത്തത്. ഈ പയറിനും 1 ഹെക്ടറിൽ നിന്ന് ശരാശരി 26 മുതൽ 28 ടണ്ണോളം വിളവ് ലഭിക്കും. 30 മുതൽ 40 കായകൾക്ക് 1 കിലോ തൂക്കമുണ്ടാകും. മൊസക്ക് കായ്തുരപ്പൻ പുഴുബാധ എന്നീ രോഗങ്ങളെ പുതിയ പയറിനം പ്രതിരോധിക്കുന്നു. ഗീതികയുടെ വിത്തിന് ബന്ധപ്പെടാവുന്ന വിലാസം പ്രൊഫസർ ആൻഡ് ഹെഡ് ഇൻസ്ട്രക്ഷണൽ ഫാം കാർഷിക കോളേജ് വെള്ളായണി തിരുവനന്തപുരം 22 ഫോൺ നമ്പർ 0471 2 3 8 3 5 7 3. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ വിഗോവ ഇനം താറാവിൻ കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക്
0469 2 7 1 1 8 9 8 ലോക നാളികേര ദിനമായ സെപ്റ്റംബർ 2-ന് കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ കായക്കുളം പ്രാദേശിക കേന്ദ്രം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 3-ന് കേര കർഷകർക്കായി നാളികേര ക്യൂസ് നടത്തുന്നു. ക്യൂസ് മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ആഗസ്റ്റ് 26-നകം പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഒരു ടീമിൽ 3 അംഗങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 ടീമുകൾക്ക് മുൻഗണനാ ക്രമത്തിൽ അംഗീകാരം നൽകുന്നതാണ്. വിജയികൾക്ക് 3001, 2001, 1001 രൂപ വീതമുള്ള 1, 2, 3 സമ്മാനങ്ങൾ നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479 2 44 2 1 60 എന്ന നമ്പറിലോ 9633 5831 70 എന്ന നമ്പറിലോ വിളിക്കുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 11,700 രൂപ, കോഴിക്കോട് 12,800 രൂപ, തൃശൂരിൽ 12,000 രൂപ, കൊപ്ര കൊച്ചിയിൽ 7,870 രൂപ, കോഴിക്കോട് 8,000 രൂപ, തൃശൂരിൽ 8,140 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,500 രൂപ, ഗാർബിൾഡ് 66,500 രൂപ, ചുക്ക് മീഡിയം 22,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ സേലത്ത് 7,700 രൂപ, ഈറോഡിൽ 8,000 രൂപ, അടയ്ക്ക പുതിയത് 22,000-23,000 മധ്യ. കൊച്ചിയിൽ റബ്ബർ 5-ാം ഗ്രേഡ് 10,600 രൂപ, 4-ാം ഗ്രേഡ് 11,200 രൂപ, കോട്ടയത്ത് റബ്ബർ 5-ാം ഗ്രേഡ് 10,600 രൂപ, 4-ാം ഗ്രേഡ് 11,200 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ വെളിച്ചെണ്ണ 11,700 രൂപ, കൊപ്ര 7,870 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,500 രൂപ, ഗാർബിൾഡ് 66,500 രൂപ, ചുക്ക് മീഡിയം 22,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ, അടയ്ക്ക പുതിയത് 22,000-23,000 മധ്യ. ജാതിക്ക തൊണ്ടൻ 180-210 മധ്യ. തൊണ്ടില്ലാത്തത് 325-450 മധ്യ. ജാതിപത്രി 600-900 മധ്യ. ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,600 രൂപ, 4-ാം ഗ്രേഡ് 11,200 രൂപ, ഒട്ടുപാൽ 7,100 രൂപ, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം. ഹൈറേഞ്ചിൽ നിന്നുള്ള കുരുമുളക് നീക്കം ചുരുങ്ങിയതോടെ വില ഉയർത്തി സ്റ്റോക്കിസ്റ്റുകളെ ആകർഷിക്കാനുള്ള താങ്ങലുകാരുടെ ശ്രമം നടത്തി. ഗാർബിൾഡ് കുരുമുളക് 66,500 രൂപയായി ഇടപാടുകൾ നടന്നു. രൂപയുടെ വിനിമയ നിരക്കിലെ ഇടിവും ഉൽപ്പന്ന വിപണി നേട്ടമാക്കി. ചുരുക്ക സംഭരണത്തിൽ നിന്ന് ഉത്തരേന്ത്യൻ വാങ്ങലുകാർ പിന്മാറിയത് വിലയിടിവിന് കാരണമായി. മികച്ച ഇനം ചുക്ക് വില 23,000 രൂപയായി താഴ്ന്നെങ്കിലും ഉൽപാദന മേഖലകളിൽ നിന്നുള്ള വരവ് കുറഞ്ഞു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില തുടർച്ചയായ 3-ാം വാരത്തിലും മാറ്റമില്ലാതെ നീങ്ങി. ഓണ ഡിമാൻഡ് വെളിച്ചെണ്ണ വില ഉയർത്തുമെന്ന ഉൽപാദകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. ടയർ നിർമ്മാതാക്കൾ റബ്ബർ വിപണിയിൽ നിന്ന് അകന്നതുമൂലം 4-ാം ഗ്രേഡ് കിലോ 112-ലേക്ക് ഇടിഞ്ഞു. കൊച്ചി കോട്ടയം വിപണികളിലേക്കുള്ള ഷീറ്റ് വരവ് നാമമാത്രമാണ്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 34.1, 24.9, കൊച്ചി 31.8, 24.8, ആലപ്പുഴ 34.25, പുനലൂർ 32.6, 23.8, തിരുവനന്തപുരം കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. किसानों के हित में बड़ा कदम, प्रधानमंत्री कृषि सिंचाई योजना. हर खेत को पानी, प्रति बूंद अधिक उपज. सिंचाई के सही तरीकों और जल संरक्षण की नई तकनीकों के साथ बढ़ेगा जमीन का जल स्तर. जिला स्तर पर होंगी सिंचाई योजनाएं. असिंचित क्षेत्रों तक पानी पहुंचाकर बढ़ेगा उत्पादन. भारत सरकार की विशाल योजना प्रधानमंत्री कृषि सिंचाई योजना. किसानों के हित में बड़ा कदम, प्रधानमंत्री कृषि सिंचाई योजना. हर खेत को पानी, प्रति बूंद अधिक उपज. सिंचाई के सही तरीकों और जल संरक्षण की नई तकनीकों के साथ बढ़ेगा जमीन का जल स्तर. जिला स्तर पर होंगी सिंचाई योजनाएं. असिंचित क्षेत्रों तक पानी पहुंचाकर बढ़ेगा उत्पादन. भारत सरकार की विशाल योजना प्रधानमंत्री कृषि सिंचाई योजना.